നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള കലൈഞ്ചർ ആകാനുള്ള ശ്രമത്തിലാണോ ഇനിയിപ്പോൾ പി വി അൻവർ? ഉടൽ കേരളത്തിക്ക് ഉയർ ഡി എം കെയ്ക്ക് എന്ന മുദ്രാവാക്യങ്ങൾ വരും കാലത്ത് കേൾക്കേണ്ടി വരുമോ ആവോ? സി പി എമ്മിനോടും പിണറായി വിജയനോടും അടുത്ത ബന്ധം പുലർത്തുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന ഡി എം കെയുമായി സഹകരിക്കാനുള്ള അൻവറിന്റെ നീക്കത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ കേരളത്തിൽ ചൂടുപിടിച്ചിരിക്കുകയാണ്. മാത്രമല്ല, കേരളത്തിൽ വേരുറപ്പിക്കാനുള്ള ഡി എം കെയുടെ ശ്രമങ്ങൾ എടുത്തു പറയേണ്ടതുകൂടിയാണ്. അങ്ങനെ ഒരു അവസരത്തിൽ നിൽക്കുമ്പോഴാണ് അൻവർ ഡി എം കെയുമായി സഹകരിക്കാൻ തയ്യാറായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഡി എം കെയ്ക്ക് കേരളത്തിൽ വേരൂന്നാനുള്ള ഒരു വഴിയായി മാറുമോ അൻവർ എന്ന ചർച്ചയും ഉണ്ട്. ഡി എം കെയുമായി മാത്രമല്ല, തമിഴ്നാട് മുസ്ലിം ലീഗിന്റെ ചില നേതാക്കളുമായി അൻവർ ചർച്ച നടത്തിയെന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഡി എം കെയുടെ സഖ്യകക്ഷിയാണ് മുസ്ലിം ലീഗ്. മഞ്ചേരിയിലെ അൻവറിന്റെ യോഗത്തിൽ ചെന്നൈയിൽ നിന്നും ആരെല്ലാം എത്തും എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉള്ളത്. മതേതര സമൂഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്ന നേതാവാണ് എം കെ സ്റ്റാലിൻ എന്നാണ് ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് അൻവർ പറഞ്ഞത്. തമിഴ്നാട്ടിൽ നിന്ന് ആരൊക്കെ പരിപാടിയിലെത്തും എന്നുള്ള ചോദ്യത്തിന് പരിപാടികൾ കാണാനും നിരീക്ഷിക്കാനും മതേതര സ്വഭാവമുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ ഉണ്ടാകും എന്നുള്ള മറുപടിയാണ് അൻവർ നൽകുന്നത്. കേരളത്തിലെ പ്രശ്നങ്ങൾ സാമൂഹികമായി ഉയർത്തിക്കൊണ്ടുവന്ന് എല്ലാ ജില്ലകളിലും ഒരു നെറ്റ്വർക്ക് സിസ്റ്റം ഉണ്ടാകും. ആദ്യം യോഗം വിളിച്ചത് മലപ്പുറം ജില്ലയിലാണ്. ഇനി ഇതുപോലെ 13 ജില്ലകളിലും ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പൊതുസമ്മേളനം നടത്തുമെന്നും അൻവർ പറഞ്ഞിട്ടുണ്ട്. ഡി എം കെയുടെ കാര്യത്തിൽ ആശയക്കുഴപ്പമില്ല എന്നാണ് അൻവർ വിശദീകരിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഒരു ഡി എം കെയുണ്ട്, കേരളത്തിൽ ഒരു ഡി എം കെയുണ്ട്. അതിൽ ആശയക്കുഴപ്പത്തിന്റെ കാര്യമില്ല. നിലപാടിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. കുട്ടി പിറക്കുന്നതേ ഉള്ളൂ. ഭൂമിയിൽ ഇറങ്ങി കാലുറപ്പിക്കുന്ന സമയം വേണ്ടേ? ജനം എന്ത് തീരുമാനിക്കുന്നുവെന്ന് നോക്കാം. പ്രബലരെ പ്രബലരാക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നതെന്നും അൻവർ പറയുന്നു. അതായത്, പൂർണ്ണമായും ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള സംസാരങ്ങളാണ് അൻവറിൽ നിന്നുണ്ടാകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഡി എം കെയ്ക്ക് അൻവർ ഒരു ആയുധമായിരിക്കും എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഡി എം കെയുമായി മുന്നോട്ട് പോകാനാണ് അൻവർ തീരുമാനിക്കുന്നതെങ്കിൽ ഡി എം കെയ്ക്ക് കേരളത്തിൽ വേരൂന്നുക എന്നുള്ള ഒരു സ്വപ്നം മാത്രമല്ല, മറ്റ് ചില കാര്യങ്ങളിൽ കൂടി അവർക്ക് കൃത്യമായ ചരടുവലി നടത്താൻ കഴിയും. അതായത്, മുല്ലപ്പെരിയാറിലും മറ്റും തമിഴ്നാട് എടുക്കുന്ന കേരള വിരുദ്ധ നിലപാടുകൾക്ക് കേരളത്തിൽ തന്നെ പിന്തുണയ്ക്കാൻ ആളെ ഉണ്ടാക്കിയെടുക്കുക എന്നത് തമിഴ് രാഷ്ട്രീയ പാർട്ടികളുടെ ദീർഘകാലമായുള്ള ആഗ്രഹമാണ്. അതിനുവേണ്ടിയാണ് ഡി എം കെ അൻവറുമായി ചർച്ച നടത്താൻ തയ്യാറായത്. എന്നാൽ പിണറായി വിജയനെ പിണക്കി അൻവറിന് കൈകൊടുക്കാൻ സ്റ്റാലിൻ തയ്യാറാകുമോ എന്നത് മറ്റൊരു ചോദ്യമാണ്. പക്ഷേ മുല്ലപ്പെരിയാർ വിഷയത്തിലൊക്കെ കേരളത്തെയും പിണറായി വിജയനെയും തള്ളിക്കൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ആളാണ് എം കെ സ്റ്റാലിൻ. ഈ ഒരു ഘട്ടത്തിൽ എം കെ സ്റ്റാലിൻ എന്തായാലും അൻവറിനെ കൈ കൊടുക്കും എന്നുള്ള ചർച്ചകളും വരുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ തമിഴ്നാട് ജനറൽ സെക്രട്ടറി കെ എ എം മുഹമ്മദ് അബൂബക്കർ, ലീഗിന്റെ മറ്റ് സംസ്ഥാന നേതാക്കൾ എന്നിവർ ചെന്നൈയിലെ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. കൂടിക്കാഴ്ചയിൽ ഡി എം കെയുടെ രാജ്യസഭാംഗം എം പി എം എം അബ്ദുള്ളയും പങ്കെടുത്തിരുന്നു. അതേസമയം കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ മുഹമ്മദ് അബൂബക്കർ തയ്യാറായില്ല. അൻവർ ചെന്നൈയിലെത്തി ഡി എം കെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സെന്തിൽ ബാലാജി അടക്കമുള്ള നേതാക്കളുമായുള്ള അൻവറിന്റെ മകന്റെ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. ശനിയാഴ്ച പുലർച്ചെയാണ് പി വി അൻവർ മഞ്ചേരിയിലെ വസതിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയത്. പുതിയ പാർട്ടി രൂപീകരിച്ച് ഡി എം കെയുമായി സഹകരിച്ച് ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് പ്രവർത്തിക്കുക എന്ന നയം സ്വീകരിക്കും എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്നാൽ സ്വതന്ത്രനായി ജയിച്ച എം എൽ എ മറ്റൊരു പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യതാ ഭീഷണി വരും. അതുകൊണ്ട് തന്നെ പുതിയ പാർട്ടിയുടെ ഭാഗമാകാൻ അൻവറിന് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരും. പക്ഷേ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് അൻവർ കടക്കാനും സാധ്യതയില്ല.